എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. നമുക്കിന്ന് മഹാദേവ് ദേശായിയെ കുറിച്ച് പറയാം. സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധിയുടെ ഉത്തമ സുഹൃത്തും സെക്രട്ടറിയുമായിരുന്നു മഹാദേവ് ദേശായി. 1892 ജനുവരി 1 ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1906 മെട്രിക്കുലേഷൻ പാസ്സായി എൽഫിസ്റ്റൺ കോളേജിൽ ചേർന്നു, ബി എയും പാസ്സായി. പിന്നീട് നിയമ പഠനം നടത്തി, മുംബൈ സെൻട്രൽ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായി. അഹമ്മദാബാദിനടുത്ത് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചു. ചുറ്റുമുള്ള ജനജീവിതവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഗാന്ധിജിയുമായി മഹാദേവ് പരിചയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം അദ്ദേഹം ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് എന്തിനും ഏതിനും അദ്ദേഹം ഗാന്ധിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കാൽ നൂറ്റാണ്ടോളം ബഹുജനങ്ങളുമായി സമ്പർക്കം പുലർത്തുവാനും കത്തുകൾക്ക് മറുപടി കൊടുക്കുവാനും പത്രപ്രസ്താവനകൾക്കും എല്ലാം ദേശായിയായിരുന്നു ഗാന്ധിജിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. 1918 അഹമ്മദാബാദിലെ മിൽ തൊഴിലാളി സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തു. 1924 നവജീവൻ പത്രത്തിന്റെ പത്രാധിപരായി. 1929 ഗാന്ധിജിക്കൊപ്പം ബർമ്മയിൽ പോയി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, അറസ്റ്റിലായി. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജിക്കൊപ്പം അദ്ദേഹം ലണ്ടനിൽ പോയി. 1939 മൈസൂർ, രാജ്കോട്ട് നാട്ടുരാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചു. 1940 ബംഗാളിലും പഞ്ചാബിലും ജയിലിൽ കഴിയുന്ന വിപ്ലവകാരികളെ മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിനായി അങ്ങോട്ട് പോയി. 1941 അഹമ്മദാബാദിലെ വർഗീയ ലഹളകൾക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ അദ്ദേഹം യജ്ഞിച്ചു. അനുകമ്പയായ തേൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവം ബിജു കിഴക്കനേല.